നമസ്കാരം പ്രേക്ഷകരെ, ഞാനൊരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം. കൊല്ലത്തുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാൾക്ക് പറ്റിയ അക്കിടി തുറന്ന് സമ്മതിക്കുന്നതാണ്. മറ്റു പലരും ഇങ്ങനെ അവർക്ക് പറ്റിയ അബദ്ധം തുറന്ന് സമ്മതിക്കാറില്ല. അതുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ തുടരുന്നത്. ഈ വാട്സാപ്പ് കേട്ടപ്പോൾ എനിക്ക് കൗതുകമുണ്ടാകാൻ മറ്റൊരു കാരണമുണ്ട്. എൻ്റെ ഗ്രാമത്തിൽ എരുമേലി പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന ഇടകടത്തി എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ പഞ്ചായത്തും ഇതിനോട് ചേർന്ന് കിടക്കുന്നതാണ്. വെച്ചൂച്ചിറ പഞ്ചായത്തിലെ ഈ ഒരേ സ്ഥലം, ഞങ്ങളുടെ ഈ പറയുന്ന നാടെന്ന് പറഞ്ഞാൽ, അവിടെ എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് ഒരു ചെത്തു തൊഴിലാളിയാണ്. ഒരിക്കൽ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു ഇതേ കഥ ഒരു വർഷം മുൻപ്. അതായത് ഈ മനുഷ്യന് പറ്റിയ അതേ അക്കിടിയാണ് ഈ ഓഡിയോ ക്ലിപ്പിൽ ഞാൻ ഇപ്പോൾ കേട്ടത്. അതുകൊണ്ട് പ്രേക്ഷകരോട് അതേക്കുറിച്ചും സംസാരിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നി. നിങ്ങൾ ആദ്യം ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കുക. സുഹൃത്തുക്കളെ, ഇത് തിങ്കളാഴ്ച എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലിട്ടിരിക്കുന്ന ബാംബു കർട്ടനാണിത്. ഈ സിറ്റൗട്ടിൻ്റെ മുകളിലിടുന്ന ഈ ടൈപ്പ് കർട്ടനെ ബാംബു കർട്ടൻ എന്നാണ് പറയുന്നത്. ഇതിടാനായിട്ട് കൊല്ലം കുണ്ടറയിൽ നിന്ന് രണ്ടുപേര് ഒരു മാരുതി ഓംനി പോലത്തെ ഒരു വാഹനത്തിൽ വീട്ടിൽ വന്നു. അവർ സംസാരിച്ചു. ഈ എനിക്കതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലായിരുന്നു. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇത് സ്ക്വയർ ഫീറ്റ് കണക്കൊക്കെയാണ് അളക്കണത്. പക്ഷേ ഞാൻ വിചാരിച്ചത് ഒരു 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 സെറ്റായിട്ടാണ് വാങ്ങുന്നതെന്ന്. അപ്പോൾ എനിക്ക് ധാരണയില്ല എന്ന് മനസ്സിലാക്കി അവർ ഇതിടാം, ഇട്ടിട്ട് പൈസ എങ്ങനെയൊക്കെ ആവണമെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിന് ഇതിട്ട് തരാം എന്ന് പറഞ്ഞവർ ഇട്ടു. ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കി അളന്നിട്ട് എന്നോട് പറഞ്ഞത് 30,000 രൂപ ആവുമെന്നാണ്. ഞാൻ അന്തം വിട്ടു. ഈ കാര്യമെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന നമ്മൾ പെട്ടെന്ന് ഒരു 30,000 രൂപ ബാധ്യത പിടിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒട്ടും ശരിയായ കാര്യമല്ല. അവസാനം ഒരു പിന്നീട് ഒരു പ്ലേറ്റ് മാറ്റി അവരടിച്ചത് ഇപ്പോഴാണെങ്കിൽ റൊക്കം പൈസയ്ക്കാണെങ്കിൽ 19,000 രൂപ എന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാകെ വിഷമിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നമ്മൾ ശരിക്കും കുഴഞ്ഞുപോയി. കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇട്ട് ഇത്രയും ഭയങ്കരമായൊരു പ്രശ്നമാകുമെന്നാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഊഹത്തിനനുസരിച്ച് 10,000 രൂപയാണെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റിനാണെങ്കിൽ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാണ് നമ്മളതിൽ കയറി പിടിച്ചത്. പക്ഷേ അപ്പോൾ അവർ വീണ്ടും അവരുടെ ഒരു അഭിപ്രായം മാറ്റി അവർ പറഞ്ഞത് റൊക്കം പൈസയ്ക്കാണെങ്കിൽ ഒരു 19,000 രൂപ എന്നാൽ നമുക്ക് സെറ്റിൽ ചെയ്ത് കളയാം, പിന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് വരണ്ട, നിങ്ങൾക്ക് ആ ടെൻഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ കൊച്ചിൻ്റെ കൈ കിടന്ന ബ്രേസ്ലെറ്റ് ഊരിക്കൊണ്ടുപോയി പണയം വെച്ച് എമാർക്ക് 19,000 രൂപ കൊടുത്തു. എമാർ ഈ പൈസയും കൊണ്ട് പോവുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ഈ കല്ലറ തന്നെ നമ്മളാ ഈ KSFയിലോട്ട് പോകുന്ന വഴിക്ക്, സോറി KCBയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കടയുണ്ട്. ഈ മാറ്റൊക്കെ തൂക്കി വെച്ചിരിക്കുന്ന കട, നമ്മൾ തറയിലിടുന്ന മാറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു കടയുണ്ട്. അപ്പോൾ ആ കടയിൽ ഇത് ഈ ഈ ബാംബു കട്ടൺ ചുരുട്ടി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് വെറും സ്ക്വയർ ഫീറ്റ് 65 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് എൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കി നോക്കുമ്പോൾ വെറും 10,000 രൂപയുടെ സാധനമാണ്. അതിടുന്ന കൂലി ഉൾപ്പെടെയാണ് ഈ 10,000 രൂപ അവർ പറഞ്ഞത്. എന്നിട്ട് അവർ പറയുകയും ചെയ്തു, നിങ്ങൾ എനിക്ക് പറ്റിയ അവസ്ഥ അവർ അറിഞ്ഞില്ല, അറിയാത്തവരെന്നോട് പറയുകയും ചെയ്തു ഈ വണ്ടിയിലെ അവന്മാർ വരും, ഇവർ ഭയങ്കര പറ്റിപ്പാണ്, ഇവർ വൻ തട്ടിപ്പാണ്, ഇവരിത് ഈ 10,000 രൂപയ്ക്ക് 30,000 രൂപയും വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് ഇവർ വരും എന്ന് പറഞ്ഞു. അപ്പോൾ കണക്ക് വെച്ച് പോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 9,000 രൂപയോളം ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം നിഷ്പ്രയാസം നഷ്ടപ്പെട്ടു. അതിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ ആ പൈസ പോയി. ഒരർത്ഥത്തിൽ ഞാൻ ഒരു വലിയ മണ്ടത്തരമാണെങ്കിലും ചെയ്തതെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരോടോ ദയവായി ഈ വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഓണക്കാലത്ത് ഇനിയും അവർ വരും. ഒരു മാരുതി വണ്ടിയിൽ, മാരുതി വാൻ പോലത്തെ ഒരു വണ്ടിയിലാണ് അവർ വരുന്നത്. രണ്ടുപേരാണ് അവർ, കൊല്ലം കുണ്ടറ ഉള്ളവരെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ വളരെ വലിയൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് അവർ നടത്തുന്നത്. സാധാരണക്കാരോട് സൈക്കോളജിക്കൽ അപ്രോച്ചാണ് അവർ നടത്തുന്നത്. അത് സത്യമായ കാര്യമാണ്. നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്കാണ് അവരുടെ രീതികളും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അവസ്ഥം പറ്റി. ചുരുക്കം പറഞ്ഞാൽ എന്നെ പോലത്തെ മണ്ടന്മാർ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും വീണ്ടും ഈ പൈസ പോവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വ്യക്തമായി ചോദിച്ചറിഞ്ഞ് മാക്സിമം നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും കൊണ്ടൊക്കെ അത് ചെയ്യിക്കാവൂ. ഇത് എനിക്ക് നല്ലൊരു വലിയ അവസ്ഥം പറ്റിപ്പോയി. എന്തു തന്നെ ആയിരുന്നാലും നമുക്ക് സുഖമായി ഓണം ആഘോഷിക്കാവുന്ന ഒരു തുക, ഒരു 9,000 ചില്ലറ തുക ഇന്നലെ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വിവരം ദയവായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അതിലേക്ക് ഫോർവേഡ് ചെയ്യണം. ഇനി ഇത്ര കാര്യം വരും. ഇനി ഈ വണ്ടി കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ഗ്രൂപ്പിലോ അങ്ങനെയുള്ള ആരെങ്കിലും അറിയിക്കാൻ പറയണം. എന്തായാലും ഞാനിത് സംബന്ധിച്ചിടത്തോളം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരാതി കൊടുത്തപ്പോഴാണ് എനിക്ക് അറിയാൻ പറഞ്ഞത്, പോലീസുകാർ പറഞ്ഞുള്ളൊരു വിവരമാണ്. ഇത്തരത്തിലുള്ള സമാനമായ പരാതികൾ കല്ലറയിലും പരിസരത്തും ഒക്കെ വന്നിട്ടുണ്ട്, വാങ്ങോട് സ്റ്റേഷനിലൊക്കെ വന്നിട്ടുണ്ട്. ചില വീടുകളിൽ നിന്ന് ഒരു 30,000 രൂപയും വാങ്ങിക്കൊണ്ട് പോയതായിട്ട് അറിവുണ്ട്. എന്തായിരുന്നാലും നമ്മൾ ഈ ഇപ്പോൾ ഒരു ഇങ്ങനൊരു അപ്രതീക്ഷിതമായ തട്ടിപ്പൊന്നും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ സുഖമായിട്ട് ഇവർക്ക് വന്ന് ആരെ വേണോ പറ്റിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കാര്യം നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ പറയുന്നത് ഈ ബാംബു കർട്ടൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഓംനി കാറിൽ
ഒരാളെത്തുന്നു, എന്നിട്ട് ഒരു തരം ഒരു ഒരു എന്താ പറയുക മാസ്മറൈസിങ് നടത്തുന്നു. ആ ഇതിനെക്കുറിച്ച് ധാരണയില്ല, സമ്മതിച്ചു പോകുന്നു. ഒടുവിൽ വില പറയുന്നു, അങ്ങനെ 30,000 രൂപ ചോദിക്കുന്നു. രൊക്കമാണെങ്കിൽ 19,000 എന്ന് പറഞ്ഞു. ഒടുവിൽ അയാൾ കൊടുക്കാൻ നിർബന്ധിതനാകുന്നു, പോകുന്നു എന്ന് പറയുന്നു. പിന്നീട് അന്വേഷിച്ചു 10,000 രൂപയാണ്. എൻ്റെ സുഹൃത്തിനും ഇതുതന്നെയാണ് പറ്റിയത്. 50,000 രൂപയാണ് ചോദിച്ചത്. ഇപ്പോഴാണെങ്കിൽ 25,000 എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയി. വെളി അന്വേഷിച്ചപ്പോൾ 10,000 രൂപയേ ഉള്ളൂ. ഇത് കേരളം മുഴുവൻ നടക്കുന്നൊരു വലിയ തട്ടിപ്പാണ്. ഇത് കൊല്ലം കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ ഉസ്താദുക്കൾ. ഇവന്മാരൊരു ഒരു ഓംനിയിലാണ് വരുന്നത്. നിങ്ങളുടെ വീട്ടിലെത്തും. നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വരുമ്പോൾ ഇത് നല്ല സാധനം തോന്നും, മഴ നനയാതിരിക്കും. അവരതുപോലെ വിശദീകരിക്കുന്നത് മഴ നനയാതിരിക്കും, അതുപോലെ തന്നെ എറിച്ചിലടിക്കുന്നത് ഒരിക്കലും നശിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് സ്ക്വയർ ഫീറ്റിൻ്റെ കണക്ക് പറയും. സ്ക്വയർ ഫീറ്റ് നമുക്കറിയില്ല, കാരണം ഈ സ്ക്വയർ ഫീറ്റ് കണക്കാക്കുന്ന പലതരത്തിലാണ്. അപ്പം നമ്മൾ ഫ്ലാറ്റുകൾ വാങ്ങുമ്പോൾ സ്ക്വയർ ഫീറ്റ് പറയാറില്ലേ? ഒന്ന് അളന്ന് നോക്കിക്കുക, അത്ര സ്ക്വയർ ഫീറ്റ് ഇല്ല. ഞാനൊരിക്കൽ അളന്ന് നോക്കിയിട്ട് ചോദിച്ചു, തർക്കിച്ചു. അപ്പോൾ അവരെന്ത് പ്ലിൻ്റ് ഏറിയ എന്നുള്ള കണക്ക് പറയും. അതായത് ഇതിൻ്റെ മുകളിൽ നമ്മൾ കയറി വരുന്ന ഗേറ്റ്, വാതിൽ, മറ്റേ ലിഫ്റ്റ്, ലിഫ്റ്റിന് മുമ്പിലെ പൊതുസ്ഥല, ഇതൊക്കെയാണ് ഇവർ കണക്കി കൂട്ടുന്നത്. അതുകൊണ്ട് ഈ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര തട്ടിപ്പാണ്. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ക്വയർ ഫീറ്റ് കൂട്ടാം. എല്ലാവരും അവർക്ക് അനുകൂലമായ തരത്തിലാണ് സ്ക്വയർ ഫീറ്റ് കൂട്ടുന്നത്. പിന്നെ മാത്രമല്ല, ആളുകൾക്കറിയില്ല ഇതിൻ്റെ ഗൗരവം എന്താണ്, എങ്ങനെയാണെന്നാണ്. ഇപ്പം ഇവരെപ്പോഴും നമ്മുടെ ഒരു ഇത്, പലപ്പോഴും സ്ത്രീകൾ മാത്രമുള്ള വീടുകളിലാണ് വരുന്നത്. ആളുകളെ അങ്ങ് ഇത് ഭയങ്കര അത്യാവശ്യമാണ്, കുഴപ്പമില്ല, സ്ക്വയർ ഫീറ്റ് ഇത്ര എന്നൊക്കെ പറഞ്ഞ് വീഴ്ത്തി നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഇത് വലിയ ഗുരുതരമായൊരു വിഷയമാണ്. ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകളും നമ്മുടെ നാട്ടിൽ നടക്കും. ഇതാണ് ഏറ്റവും സജീവമായി നടക്കുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അനുഭവം മനസ്സിൽ നിന്നുകൊണ്ടാണ് ഈ ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേക കൗതുകം തോന്നിയത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഓംനി കാറിൽ വന്നിട്ട് ഇതാ ഇതുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞേക്കാൻ ചതിയാണ്. അല്ലെങ്കിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കൊരു സാധനം ആവശ്യമുള്ളപ്പോഴേ നമ്മൾ വാങ്ങാവൂ. ഒരാൾ വന്ന് ഇതാ ഇതാന്ന് പറയും വാങ്ങരുത്, നമുക്ക് അബദ്ധം പറ്റും. ഞാനീ സാധനങ്ങളും വീടുകളിൽ കയറി നടക്കുന്നവർക്കെതിരെ പറയുന്നതല്ല, അവരുടെ ഉപജീവനമാണെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം ആവശ്യമാണ് നമ്മുടെ മേൽ തോന്നലുണ്ടാക്കിച്ച് നമ്മളെ കൊണ്ട് വാങ്ങിക്കുന്നതാണ് മാർക്കറ്റിൻ്റെ ഈ ഇത്തരത്തിലുള്ള ആളുകളുടെ വിജയം, ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ വിജയം. നമുക്ക് വേണ്ടത് നമ്മൾ തീരുമാനിക്കുക, അത് എന്തേ മേടിക്കാവൂ. പലതും നമ്മളോട് വേണോ വേണോ എന്ന് ചോദിച്ചാൽ ആളുകൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെന്ന് തോന്നും. അവർ വിദഗ്ധന്മാരാകുമ്പോൾ അവർ നമ്മളോട് ഇത് അത്യാവശ്യമാണ് വരുത്തി തീർക്കും. ഇങ്ങനെ നമ്മളിൽ പലരും ജീവിതത്തിൽ ലക്ഷക്കണക്കിന് രൂപ കളയുന്നുണ്ട്. നമ്മൾ ആരോടും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. ഒരാവശ്യമില്ലാത്ത പല സാധനം വാങ്ങുന്നുണ്ട്. വെളിയിൽ വില കുറച്ച് കിട്ടാതെ പല സാധനം വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരാവശ്യം വരുമ്പോഴേ വാങ്ങൂ എന്ന് തീരുമാനമെടുക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കൊള്ളാവുന്ന തോന്നിയെന്ന് വരും. ഇപ്പം ആവശ്യമില്ല. ഈ മനുഷ്യൻ കണ്ടോ, മാല പണയം വെച്ചും കടം മേടിച്ചുമൊക്കെയാണ് കാശ് കൊടുത്തത്. കൊടുത്തില്ല എന്നാ സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കത്തില്ല. ഒരു എഗ്രിമെൻറ്റും ഇല്ലല്ലോ. ഞാൻ പറയാതെ എൻ്റെ പറമ്പിൽ വന്ന് പണം എന്ന് പറഞ്ഞാൽ പോലും, ഇനി അഥവാ അങ്ങനെ പറഞ്ഞാൽ, ഞാൻ പറയാതെ എൻ്റെ വീട്ടിൽ നിന്ന് പണം എന്ന് പറഞ്ഞാൽ ഒന്ന് കൊടുക്കണ്ട, കിട്ടുന്നു മേടിച്ചുകൊണ്ട് പൊക്കോളൂ. അതുകൊണ്ട് ഈ ഓംനി കാറിൽ നിങ്ങളെ തട്ടിക്കാൻ വരുന്നവരെ തിരിച്ചറിയുക. ബാമ്പു കർട്ടൻ പോലെ തന്നെ വേറൊരു സാധനമുണ്ട്, എന്നാ അറിയോ, നമ്മുടെ ഫ്ലോർ മാറ്റ്. അറിയോ നിങ്ങൾക്ക്, നമ്മുടെ വീടിൻ്റെ ഫ്ലോറ് പഴയതായിരിക്കും, മോശമായിരിക്കും. ഈ മാറ്റം കൂട്ടിച്ചുകഴിഞ്ഞാൽ അടിപൊളിയാവും പറഞ്ഞ് ഇതുപോലെ തന്നെ ഇതും തട്ടിപ്പാണ്. അതുകൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞ് കാശ് കൊടുക്കാൻ നമുക്ക് പറ്റുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഫ്ലോർ മാറ്റ് ഇടാനോ ബാമ്പു കർട്ടൻ ഇടാനോ തീരുമാനിച്ചാൽ മാത്രമേ അത് ചെയ്യാവൂ. അല്ലാതെ ആരെങ്കിലും ഓടി വന്ന് നിങ്ങളെ നിർബന്ധിച്ചാൽ അതിന് വീടരുത്. അതിൻ്റെ അകത്ത് ഒന്നും നോക്കണം, പ്രത്യേകിച്ച് കൊറോണ കാലം. അതുകൊണ്ട് പറഞ്ഞു വിടും ധൈര്യമായിട്ട്. അതുകൊണ്ട് ഈ ചതിയിൽ വീടരുത്, ഈ കെണിയിൽ വീടരുത്. നമുക്ക് അത്യാവശ്യമില്ലാത്ത ഒന്നും വാങ്ങുകയില്ല എന്ന് ഉറപ്പാക്കുക.